ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹന ജലീൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1/2 kg രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായിട്ടാണ്. ഇത് ആക്ച്വലി ഒരു ഓർഡറായിരുന്നു, അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ആൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഇവിടെ 2/2 kg കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഉണ്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഷുഗർ സിറപ്പിൽ കുറച്ച് സ്ട്രോബെറിൻ്റെ സ്ക്വാഷ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത് മോളാണ് കേട്ടോ, അവൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിലും നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ താഴ്ന്നു പോയതിന് ശേഷം നമ്മൾ മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇത് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫൈനൽ കോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കുക. നമ്മളിതിൻ്റെ സൈഡിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് വല്ലാണ്ട് അങ്ങ് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുകൾ ഭാഗം നന്നായിട്ട് ഫിനിഷ് ചെയ്യുക, സൈഡും നമ്മളെയും കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഐസിങ് നൈഫ് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ചാലും മതി. ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റാണിത്. അപ്പോഴേ നമുക്ക് ആ ഒരു നല്ലൊരു ഇതിൽ കിട്ടുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ റോസറ്റൊക്കെ വരച്ച് കൊടുക്കുന്ന സ്റ്റാർ നോസിലെടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊരു ബോർഡർ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടേൺ ടേബിൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം അതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈറ്റും കുറച്ച് പിങ്കും കളറായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളറിലുള്ള ഷുഗർ ബോൾസ് ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സിൻ്റെ നടുകിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് വെറുതെ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ അടുത്ത കേക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ റോസ് ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെ കിട്ടും. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ റോസ് വരച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേറെ ഡിസൈൻസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്.
നിങ്ങൾ ഓരോ പ്രാവശ്യം റോസ് വരച്ചു കൊടുക്കുമ്പോഴും അതൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ, പിന്നെ അടുത്ത റോസ് വരച്ചു കൊടുക്കാനായിട്ട്. ഇനി സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഞാനൊരു സ്റ്റാർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡിസൈൻസിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താം. നമുക്ക് എങ്ങനെയാണോ നമ്മൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കിട്ടുന്നതിനനുസരിച്ച്, അവർ പറയുന്നതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ, അതുകൊണ്ട് നമ്മളൊരു മൊട്ട് പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് അവരിത്തിരി ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ രണ്ട് സ്റ്റാർ നോസിലും വെച്ചിട്ട് ഇടവിട്ടിട്ട് നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൊട്ട് പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ പേരും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്കിലൊക്കെ ഏറ്റവും കൂടെ ഓരോ സ്റ്റാർ നോസിലുകൊണ്ട് നമ്മൾ മൊട്ട് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൂവിൻ്റെയൊക്കെ നടുക്കിലായിട്ട് നമ്മൾ ഓരോ ഷുഗർ ബോൾസും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ക്രീം ഫസ്റ്റ് തന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള ക്രീം മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഏത് കളറാണോ അതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കളറ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ, ഫ്രീസറിൽ വെക്കരുത്, താഴെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം ഇരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റാണ് കേക്ക്. അത് കുറച്ച് ഡെക്കറേഷൻ വെച്ച് ചെയ്യും കൂടെ ആണെങ്കിൽ അവർക്ക് അതിയായ സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേക്കിനെ കുറിച്ച് വല്ല ഡൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് കൂടെ അറിയിക്കുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.